തിരുവോണാഘോഷത്തിനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ദർശന സമയം ഒരു മണിക്കൂർ കൂട്ടി. ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഉത്രാടം, കാഴ്ചക്കുല സമർപ്പണം, ഓണപ്പുടവ സമർപ്പണം, വിശേഷാൽ കാഴ്ചശീവലി ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വ്യത്യസ്തമായി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഓണം ആഘോഷിച്ചത് കൃപാസദൻ വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കൊപ്പം. പരിപാടിക്ക് നേതൃത്വം നൽകിയത് NSS യൂണിറ്റും സൗഹൃദ ക്ലബും സംയുക്തമായി. സൈക്കിളിൽ കേരളത്തിലുടനീളം യാത്ര ചെയ്ത് സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മാതൃകയായ വിദ്യാർത്ഥി. മാതൃകയായത് പാലക്കാട് പെരിങ്ങോട്ടുകുറിശി സ്വദേശി അഖിൽ. അഖിലിനെ ആദരിച്ച് പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. മലപ്പുറം പൊന്നാനിയിൽ സപ്ലൈകോ ഓണം ഫെയർ ആരംഭിച്ചു. പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മേളയിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 5% മുതൽ വിലക്കുറവും വിവിധ ഉൽപ്പന്നങ്ങളുടെ കോംബോ ഓഫറും. മലപ്പുറം BM തൂക്കുപാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പാലം യാഥാർത്ഥ്യമായത് നഗരസഭയുടെ അടിയന്തര ഇടപെടലിനെ തുടർന്ന്. തൃശൂർ അവന്നൂർ പഞ്ചായത്തിൽ കർഷക കോൺഗ്രസ് പ്രതിഷേധം. പ്രതിഷേധം നെല്ലു സംഭരിച്ചതിന്റെ പണം നൽകുക, നെല്ലിന് താങ്ങുവില വർദ്ധിപ്പിക്കുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു.